നമസ്കാരം, റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ബയർ ലെവർക്യൂസന്റെ ജർമ്മൻ യുവതാരം കായ് ഹവേർട്സിന് വേണ്ടിയുള്ള ചെൽസിയുടെ ശ്രമങ്ങൾ തുടരുകയാണ്. നമുക്കറിയാം, അദ്ദേഹവും അതായത് കായ് ഹവേർട്സും ചെൽസിയിൽ ചേരാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബയർ ലെവർക്യൂസന്റെ സിഇഒ തന്നെ ഇക്കാര്യം നേരത്തെ തുറന്നു പറഞ്ഞതാണ്. ഫെറാൻഡോ കാരോ അന്ന് പറഞ്ഞത് കായ് ഹവേർട്സ് തന്റെ ട്രാൻസ്ഫറിനുള്ള താല്പര്യം അറിയിച്ചിട്ടുണ്ട് എന്നായിരുന്നു. നമുക്കറിയാം, ഈ സീസണിൽ മികച്ച പ്രകടനമാണ് കായ് ഹവേർട്സ് കാഴ്ചവെച്ചിട്ടുള്ളത്. 12 ഗോളുകൾ ബുണ്ടസ്ലീഗയിൽ ഈ സീസണിൽ അദ്ദേഹം നേടുകയുണ്ടായി. ഈ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ജർമ്മൻ ദേശീയ ടീമിന് വേണ്ടി 7 മത്സരങ്ങൾ കളിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ താരത്തിന് പ്രീമിയർ ലീഗിൽ പോയാൽ കളിക്കാനുള്ള സ്ട്രെങ്ത് ഇല്ല എന്നാണ് ഇപ്പോൾ മുൻ ജർമ്മൻ സൂപ്പർ താരമായിരുന്ന ലൂക്കാസ് പൊഡോൾസ്കി പറയുന്നത്. നമുക്കറിയാം, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിന് വേണ്ടി കളിച്ചിട്ടുണ്ട് പൊഡോൾസ്കി. നേരത്തെ ബുണ്ടസ് ലീഗയിൽ ബയൺ മ്യൂണിക്കിനൊക്കെ കളിച്ചിട്ടുള്ള കളിക്കാരനാണ്. എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു താരമാണ് ലൂക്കാസ് പൊഡോൾസ്കി. അദ്ദേഹം പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കായ് ഹവേർട്സിന് പ്രീമിയർ ലീഗിൽ പോയാൽ തിളങ്ങാൻ കഴിയുമോ എന്ന കാര്യത്തിൽ തനിക്ക് സംശയമുണ്ടെന്നാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. തീർച്ചയായും കായ് ഹവേർട്സ് ഒരു ഗ്രേറ്റ് ടാലൻ്റാണ്. ഓൺ ദി ബോളിൽ വളരെ ക്രിയേറ്റീവാണ്, വളരെ പ്രായം കുറഞ്ഞിട്ടുള്ള കളിക്കാരനുമാണ്. പക്ഷേ അദ്ദേഹം പ്രീമിയർ ലീഗിന് വേണ്ടി ഫിറ്റാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന് ഒരല്പം സ്ട്രെങ്ത്തും പവറും കുറവുണ്ട്. തീർച്ചയായും പ്രീമിയർ ലീഗിലെ ആ ഒരു മത്സരങ്ങൾ എങ്ങനെയെന്ന് അദ്ദേഹം ഒന്ന് മനസ്സിലാക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം അദ്ദേഹത്തിന് അവിടെ മികവ് കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നത്. എനിക്ക് അറിയാവുന്ന ഒരു കാര്യം, ഞാൻ അവിടെ പോയി കളിച്ചിട്ടുണ്ട്. ഞാൻ വളരെ സ്ട്രോങ് ആയിരുന്നു, നല്ല രൂപത്തിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു. ഞാൻ സ്ട്രീറ്റിൽ നിന്ന് വന്നതാണ്, ഐ ആം ലൈക്ക് എ പിറ്റ്ബുൾ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പ്രീമിയർ ലീഗിലെ ലോങ് ബോളുകളും അതുപോലെയുള്ള മറ്റ് ഫിസിക്കൽ സൈഡും ഒക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അതുപോലെ കായ് ഹവേർട്സിന് കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്നാണ് ഇപ്പോൾ പൊഡോൾസ്കി പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ് കായ് ഹവേർട്സിൻ്റെ ഒരു ഫിസിക്ക് എങ്ങനെയാണുള്ളതെന്ന്. അദ്ദേഹത്തിന് പ്രീമിയർ ലീഗിൽ പോയാൽ അവിടുത്തെ ആ ഒരു ഫിസിക്കൽ ഗെയിമിനോട് എങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, അതിനോട് എങ്ങനെ ഇണങ്ങി മുന്നോട്ട് പോകാൻ കഴിയും എന്നത് പല ആരാധകർക്കും സംശയമുള്ള കാര്യം കൂടിയാണ്. ഏതായാലും ചെൽസി ഇപ്പോഴും താരത്തിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഹവേർട്സിനെ കൂടി ടീമിലേക്ക് എത്തിച്ചാൽ അടുത്ത സീസണിൽ ചെൽസി പുതിയൊരു രൂപത്തിലേക്ക് മാറുമെന്ന് അവരുടെ ആരാധകരും പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.